ഫ്ലോബോസ് ടോപ് സിംഗർ മെഗാ മാരത്തോൺ ഗ്രാൻഡ് ഫിനാലെ ഈ വരുന്ന തിങ്കളാഴ്ച തിരുവോണ ദിനത്തിൽ രാവിലെ 9 മണി മുതൽ ഫ്ലോബോസിൽ. ഒന്നും മനപൂർവ്വമല്ല, ആക്സിഡന്റ്, ആകസ്മികം. എല്ലാം ശരിയാവും. ജാനകിയുടെ ബോധം തെളിഞ്ഞ് എന്നെ കെട്ടാവെന്ന് പറയുമ്പോ, ഇനി ബോധം തെളിഞ്ഞില്ലെങ്കിൽ ഞാൻ കെട്ടും. ജാനകിയെ ഞാൻ കെട്ടിക്കഴിഞ്ഞാൽ ബാല എന്റെ മോളാണ്. പിന്നെ ഞാൻ ആരെയും ഉപദ്രവിക്കത്തില്ല. എനിക്കൊന്നും കേക്കണ്ട. നിന്റെ ഒരാഗ്രഹവും നടക്കാനും പോകുന്നില്ല. നീ എത്രയൊക്കെ ശ്രമിച്ചാലും ജാനകി നിന്നെ കല്യാണം കഴിക്കില്ല. വെറുതെ അല്ല അവൾ ഈ വിഡ്ഢിത്തം മുഴുവൻ കാണിക്കുന്നത്. നിങ്ങളാണ് ഉപദേശിക്കുന്നത് അല്ലേ? ഞാൻ കെട്ടുമെന്ന് പറഞ്ഞാൽ കെട്ടും, ഇല്ലെങ്കിൽ രണ്ടുപേരും തീരും, അമ്മയും മോളും ഒരുമിച്ച്. വിഷമമുള്ള കാര്യമാണ്. എന്നാലും എന്റെ ആഗ്രഹം നടന്നില്ലെങ്കിൽ പിന്നെ എന്തു ചെയ്യും? ബാലമോളോട് ഞാൻ പറഞ്ഞതാ ദൈവങ്ങളൊക്കെ ഉറക്കത്തിലാണെന്ന്. അതേ നാവുകൊണ്ട് ഇപ്പൊ ഞാൻ പറയുന്നു, അവളെ രക്ഷിക്കാൻ ഗുരുവായൂരപ്പൻ വന്നിരിക്കും. നീ കണ്ടോ, ഭഗവാൻ അവളെ രക്ഷിച്ചിരിക്കും. ഗുരുവായൂരപ്പൻ ഇപ്പൊ അതല്ലേ പണി. അമ്പലത്തിൽ നിന്ന് തിരിയാൻ പോലും നേരമില്ല. എത്ര പേരാ അവിടെ തൊഴാൻ വരുന്നേ. അവരുടെ സങ്കടങ്ങളും ആവലാദികളും കേൾക്കാൻ തന്നെ ഒരു ദിവസം തികയുന്നില്ല. അപ്പോഴാ ബാലയെ രക്ഷിക്കാൻ വരുന്നത്. ഗുരുവായൂരപ്പൻ വരട്ടെ, ഞാൻ നോക്കിക്കോളാം. ഏത് ഗുരുവായൂരപ്പൻ വന്നാലും ബാലയെ എന്റെ കൈ തന്നെ ഇരിക്കും. നമുക്ക് നോക്കാം. നമുക്ക് നോക്കാം. ബാല, പേടിച്ചോ മോള്? വിശ്വാസം, കളങ്കമില്ലാത്ത വിശ്വാസം, അതാണ് ഭക്തിയുടെ ഏറ്റവും ഉയർന്ന ഭാവം. പോവാം. ഞാനിവളെ കൊണ്ടുപോവാണ് ചേട്ടാ, തടയരുത്. ഓ, അപ്പൊ നീയാണ് ഇവളുടെ ഈ രക്ഷകൻ. നീ തന്നെയാണ് ഇവളുടെ അമ്മയെ രക്ഷിച്ചതല്ലേ? അതെ, അതും ഞാൻ തന്നെ. എന്നെ സ്നേഹിക്കുന്നവരെ ഞാനും സ്നേഹിക്കും. അവർക്കൊരു ആപത്ത് വന്നാൽ സഹായിക്കാൻ ഞാൻ ഓടിവരും. നീ ആരാ? ദൈവോ സ്നേഹിക്കുന്നവരെ മുഴുവൻ രക്ഷിക്കാൻ. ഞാൻ കിഷൻ, ഇവിടെ കൃഷ്ണൻ എന്ന് പറയും, അതാണ് എന്റെ പേര്. എന്നാ കിഷൻ ഒരു കാര്യം ചെയ്യ്, ഇവളെ ഇങ്ങി തന്നേക്ക്. ഇവള് എന്റെ കയ്യിൽ ഇരിക്കേണ്ട കുട്ടിയാ. ഇവളെ രക്ഷിച്ചുകൊണ്ട് പോവാന്നുള്ള മോഹം അങ്ങ് ഉപേക്ഷിച്ചേക്ക്. പാപമാണ് ചേട്ടാ ഈ കുട്ടി, വർത്തമാനം പോലും പറയില്ല. ഈ കുട്ടിയെ ഉപദ്രവിക്കുന്ന പാപമല്ലേ? ആ, അതൊക്കെ ഞാൻ തീരുമാനിച്ചോളാം. തന്നിട്ട് പോടാ. ശാന്തനാവു ചേട്ടാ, കോപം നല്ലതല്ല. കോപം മനുഷ്യനെ നശിപ്പിക്കും. മര്യാദക്ക് ഇവളെ എനിക്ക് തരുന്നോ അതോ എന്റെ കയ്യിൽ നിന്ന് മേടിക്കുന്നോ? കണ്ടല്ലോ, ഇത് ആ ദേഹത്ത് വീണ ഒരു സുഖം ഉണ്ടാവില്ല. അഹങ്കാരം നാശത്തിലേക്കുള്ള ചവിട്ടുപടിയാണ് ചേട്ടാ. ഇങ്ങനെ പിടിച്ചാ കഴിയില്ലേ? അതൊന്ന് ചലിപ്പിക്കാൻ പറ്റുമോ നോക്കിയേ. ഡോക്ടർ
സ്വന്തം കൈവിരലുകൾ പോലും നിവർത്താൻ പറ്റാത്ത ചേട്ടനാണോ എന്നേതെല്ലാം പോകുന്നത്? നടന്നത് തന്നെ. സത്യം പറ. ആരാ നീ? യേ യഥാ മാം പ്രപദ്യതേ താം തഥൈവ പ്രജാമ്യഹം മമ വർത്തമാന വർത്തന്റെ മനുഷ്യവാർത്ത സർവസം. എന്നെ ഒരാൾ ഏത് രീതിയിലാണോ സമീപിക്കുന്നത് അതേ രീതിയിൽ ഞാൻ അയാളെയും സമീപിക്കുന്നു. നാഗങ്ങളിൽ ഞാൻ അനന്തനാണ്, സമുദ്രങ്ങളിൽ ഞാൻ വരുണൻ, മൃഗങ്ങളിൽ ഞാൻ സിംഹം, പക്ഷികളിൽ ഞാൻ ഗരുഡൻ, ആയുധങ്ങളിൽ വജ്രം, പോരാളികളിൽ ഞാൻ സുബ്രഹ്മണ്യൻ, ആദിത്യന്മാരിൽ മഹാവിഷ്ണു. ഗീതയാണ് ചേട്ടാ, ഭഗവത്ഗീത. ബാലമുൾക്കിനി എങ്ങോട്ട് പോണെന്നാ? വീട്ടിലേക്കോ? വീട്ടിലേക്ക് പോകാൻ പറ്റില്ല മോളെ, കാരണം അവിടെ മോളുടെ അമ്മയില്ല, ആശുപത്രിയിലാ. അപകടം അയാൾ ചെയ്തതാണ്, അനൂപ്. മോള് പേടിക്കണ്ട, മോളെ ആരും ഉപദ്രവിക്കാത്തൊരു സ്ഥലത്ത് ഞാൻ എത്തിക്കാം. അതിനു മുൻപ് മോൾക്ക് ഞാനൊരു അനുഗ്രഹം തരാൻ പോവുകയാ. ഞാനല്ല ദേ, ആ അമ്പലത്തിലിരിക്കുന്ന മൂർത്തി. മോൾക്കെന്നെ വിശ്വാസമുണ്ടോ? എന്നാ ഈ ഭസ്മം നാവിലേക്കിടൂ. ഇനി ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന് പറഞ്ഞ് കണ്ണടക്കുക. ഗുരുവായൂരപ്പനെ നല്ലോണം മനസ്സിൽ ധ്യാനിക്കുക. ഇനി പറ ഓം നമോ. മോൾക്ക് പറ്റും. ഓം അങ്ങനെ തന്നെ. നമോ നമോ ഭഗവതേ ഭഗവതേ വാസുദേവായ വാസുദേവായ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ ഭഗവതേ വാസുദേവായ. ഇനി കണ്ണു തുറന്നേ. മോൾക്കിപ്പോ സംസാരിക്കാൻ പറ്റും. അതെ മോളെ, മോൾക്ക് പറ്റും. കൃഷ്ണൻ കൃഷ്ണൻ ഗുരുവായൂരപ്പൻ ഗുരുവായൂരപ്പൻ മോൾക്കാരെ സംസാരശേഷി തിരിച്ചു തന്നത്? കൃഷ്ണൻ ഞാനല്ല, ഗുരുവായൂരപ്പൻ ഗുരുവായൂരപ്പൻ. ഇനി നമുക്ക് തൊഴുതിട്ട് വരാം. ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. എനിക്ക് മടങ്ങാനുള്ള നേരമായി ബാലമണി. എന്നെ കാണാഞ്ഞിട്ട് ആളുകൾ അന്വേഷണം തുടങ്ങി. ഞാനും വരട്ടെ കൂടെ? അതിന് സമയമായിട്ടില്ല ബാലമണി എന്ന് വിചാരിച്ച് നീ വിഷമിക്കേണ്ട.
നിന്നെ നല്ലൊരാളെ ഏൽപ്പിച്ചിട്ടേ ഞാൻ പോകും. കേശവൻ നായർ ഭക്തനാണ്, ഹൃദയമുള്ളവൻ, ദയാലു. അയാൾ നോക്കും ഇനി നിന്നെ. ഇവിടെ ഇരുന്നാൽ മതി, അയാൾ വരും. ചോദിക്കുമ്പോൾ ആരുമില്ലാത്ത കുട്ടിയാണെന്ന് പറയണം. പേര് ഗോപിക. എന്താ ഗോപിക? എല്ലാം നിന്റെ നന്മയ്ക്കാന്ന് കരുതിയാ മതി. വരും ഇപ്പോഴല്ല, കുറച്ചു കഴിഞ്ഞ് വന്നാലും. ഞാനതൊന്നും പറഞ്ഞ് ഗോപികയുടെ മനസ്സ് വിഷമിപ്പിക്കുന്നില്ല. മോൾക്കറിയാമോ, ഒരുപാട് ജന്മങ്ങൾ കഴിഞ്ഞാണ് നമുക്ക് മനുഷ്യജന്മം കിട്ടുന്നത്. പൂവായും പുഴുവായും നായായും നരിയായും എത്രയോ ജന്മങ്ങൾ. കർമ്മബന്ധം മാത്രം കൂടെ വരും. കഴിഞ്ഞ ജന്മത്തിലെ പാപവും പുണ്യവും അതാണ് ഈ ജന്മത്തിലെ നമ്മളെ തീരുമാനിക്കുന്നത്. വലിയ വലിയ കാര്യങ്ങളാണ്. വഴിയെ ഗോപികയ്ക്ക് എല്ലാം മനസ്സിലാവും. എന്നാ പോട്ടെ, പോയാൽ ഞാൻ വരും. ഗോപികയ്ക്കൊരു അപകടം വരുന്നുണ്ടെന്ന് കണ്ടാൽ തൂണ് വളർന്നാലും ഞാൻ വരും. എന്റെ കുട്ടിയല്ലേ ഗോപിക, എനിക്കെങ്ങനെ കൈവിടാൻ പറ്റുമോ? പിരിയാൻ എനിക്കും സങ്കടമുണ്ട്, എന്നാലും പോവാതെ പറ്റില്ലല്ലോ. ഗുരുവായൂരപ്പൻ കാക്കും. നന്നായി വരും. ശുഭമസ്തു. ഇവിടുന്ന് തൊഴാൻ പോകുമ്പോ ഇങ്ങനെ ഒരു കുട്ടി ഉണ്ടായിരുന്നില്ലല്ലോ, ഇതിപ്പോ എവിടുന്ന് വന്നു? മോളെ ഏതാ? ഗോപിക. ആ ഗോപിക എന്താ ഇവിടെ? തൊഴാൻ വന്നതാ. അത് ശരിയാണല്ലോ, ഞാൻ എന്തൊരു മണ്ടനാ, അമ്പലത്തിൽ പിന്നെ എന്തിനാ വരുന്നത്? ആ എന്നിട്ടേ കൂടെ ഉള്ളവരൊക്കെ എവിടെ? പറമോളെ, അവരൊക്കെ എവിടെ പോയി? എനിക്ക് ആരുമില്ല. മോളുടെ വീടെവിടെയാ? അതങ്ങ് ദൂരെയാ, അവിടെ ഇപ്പൊ ആരുമില്ല. കഷ്ടമായല്ലോ, എന്ത് നല്ലൊരു കുട്ടി. ഈ കുട്ടിക്ക് ഈ പ്രായത്തിൽ ഇങ്ങനൊരു ഗതികേട് വന്നല്ലോ. എന്നിട്ട് മോളെങ്ങനെ ഇവിടെ എത്തിയത്? കൊണ്ടുവന്നതാ. ആര്? കൃഷ്ണൻ. കൃഷ്ണൻ? എന്നിട്ട് കൃഷ്ണൻ എങ്ങോട്ട് പോയി? പോയി. ആ പോവും, കള്ളകൃഷ്ണനല്ലേ, പോയിരിക്കും കള്ളകൃഷ്ണൻ. ആരെങ്കിലും വന്ന് മോളെ തട്ടിക്കൊണ്ട് പോയിരുന്നെങ്കിൽ ആര് സമാധാനം പറഞ്ഞാനെ? ഇതിപ്പോ എന്റെ മുമ്പിൽ വന്നതുകൊണ്ട് രക്ഷപ്പെട്ടു, അല്ലായിരുന്നെങ്കിലേ. കാലം മോശമാണേ. ആട്ടെ, മോള് വല്ലതും കഴിച്ചോ? ആ എന്നാ വാ, പോയി കഴിക്കാൻ. ആ പിന്നെ എന്റെ പേര് കേശവൻ നായർ. എനിക്കും നിന്നെ പോലെ ആരുമില്ല. ഇങ്ങനെ ഊരു ചുറ്റി നടക്കും, അമ്പലങ്ങളായ അമ്പലങ്ങൾ കയറി. കഴിഞ്ഞ ജന്മത്തിൽ ഒരുപാട് പാപം ചെയ്തിട്ടുണ്ടാവും, അതൊക്കെ തീരണ്ടേ, അതിനായി തീർത്ഥാടനം. എന്റെ കൂടെ പോരാൻ താല്പര്യമുണ്ടോ? ആ മോൾക്ക് ഒരു ദോഷവും വരാതെ ഈ കേശവൻ നായർ കാത്തോളാം. ദരിദ്രനാ, എന്നാലും പട്ടിണി അടക്കേണ്ടി വരില്ല. ഓ, പറഞ്ഞ പോലെ ആദ്യം വിശപ്പ് മാറ്റണമല്ലോ അല്ലേ? വിശപ്പിന് മുമ്പിൽ ഒരു വേദാന്തവും വിലപ്പോവില്ല. അപ്പാ ജനം 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 ജനം
അങ്ങനെ അവളെ കൊണ്ടുള്ള ശല്യം തീർന്നു. അച്ഛൻ ഓർമ്മയും വെളിവും ഒന്നും ഇല്ലാണ്ട് എവിടെയോ. അമ്മ ജീവനും മരണത്തിനുമിടയ്ക്കുള്ള നൂൽപാലത്തിലൂടെ ആടിയാടി ആശുപത്രിയില്. കുഞ്ഞാണെങ്കിൽ എങ്ങോട്ടോ ഒളിച്ചോടിപ്പോയി. സത്യം പറയാലോ ഭദ്രേട്ട, ഇത് തന്നെയാ ഞാൻ ആഗ്രഹിച്ചതും. എന്റെ പ്രാർത്ഥന ദൈവം കേട്ടു. പക്ഷേ എനിക്ക് ആ സന്തോഷമില്ലതാതെ എന്റെ പെങ്ങളുടെ കുടുംബം ഇല്ലാതായത് ഞാനും അതിനൊരു കാരണമായല്ലോ എന്നോർക്കുമ്പോ ഉള്ളിലൊരു നീറ്റല. ദേ, ഒരു നീറ്റലിന്റെ ആവശ്യമില്ല. നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്തോ? ബാലാമണി കാരണം നമുക്ക് ദോഷം ഉണ്ടാവൂന്ന് വന്നത് നമ്മുടെ കുറ്റമാണോ? സ്വയം നശിക്കാതിരിക്കാൻ നമുക്ക് അവകാശമില്ലേ? അതല്ലേ നമ്മൾ ചെയ്തുള്ളൂ. എന്നാലും ആ കുഞ്ഞിനെ അവളെ നമുക്ക് നോക്കായിരുന്നു. ഓ, ഭദ്രേട്ടന്റെ തലയ്ക്കകത്ത് ഓളമാണോ? ആ കുട്ടി നമ്മുടെ അടുത്ത് എങ്ങും ഉണ്ടാവാൻ പാടില്ല. ഉണ്ടായാ നമ്മൾ നശിക്കൂന്ന് എത്ര തവണ പറഞ്ഞു. അല്ല, എങ്കിൽ വല്ല ഹോസ്റ്റലും ആക്കായിരുന്നു. മിണ്ടാൻ ശേഷിയില്ലാത്ത കുഞ്ഞിനെ ഏത് ഹോസ്റ്റലിലാക്കാനാ? ഒക്കെ ഒരു യോഗമാണെന്നേ. എന്തൊക്കെ ആയിരുന്നു ഗുരുവായൂരപ്പൻ അനുഗ്രഹം, ഇപ്പൊ എവിടെ ഭഗവാൻ? ഒരു പ്രശ്നം വന്നപ്പോ ഭഗവാനും കൈവിട്ടത് കണ്ടോ? ദൈവം വിചാരിച്ചാ പോലും അവളെ രക്ഷിക്കാൻ പറ്റില്ല. എനിക്കതല്ല സങ്കടം. നാളെ ഒരിക്കൽ ഹോസ്പിറ്റലിൽ നിന്ന് ജീവനോടെ തിരിച്ചു വരുമ്പോ ജാനകി എന്നോട് ചോദിക്കില്ലേ എന്റെ കുഞ്ഞിനെങ്കിലും രക്ഷിക്കാമായിരുന്നില്ലേന്ന്? അന്ന് ഞാൻ എന്തുത്തരം പറയും? സൗകര്യമില്ലായിരുന്നു എന്നങ്ങ് പറഞ്ഞാ മതി. രാമായണം മുഴുവൻ പാടി കേട്ടിട്ട് സീത രാവണന്റെ കുഞ്ഞമ്മയുടെ മോളാണോ എന്ന് ചോദിക്കുന്നത് പോലെ ഉണ്ടല്ലോ ഭദ്രേട്ടന്റെ വർത്തമാനം കേട്ട. നമ്മളോട് ചോദിച്ചിട്ടാണോ അവൾ ഒളിച്ചോടിയത്? ഇതുവരെ ആ കുടുംബം ചെയ്തത് വല്ലതും നമ്മുടെ അറിവോടെയാണോ? അല്ലാത്തടത്തോളം കാലം നമുക്കതില് ഒരു ഉത്തരവാദിത്വം ഇല്ല. ആ ബാലാമണി കുറെ അകലെ എവിടേക്കെങ്കിലും പോണോന്നാ ഇപ്പൊ എന്റെ പ്രാർത്ഥന. നമ്മുടെ അടുത്തെങ്ങും അവൾ ഉണ്ടാവാൻ പാടില്ലെന്നേ. എല്ലാം ഭഗവാന്റെ ഇച്ഛപോലെ നടക്കണ്ടാതെ. ഒന്നെനിക്ക് ഉറപ്പാ, എവിടെ പോയാലും അവള് സന്തോഷത്തോടെ തന്നെ ജീവിക്കും. കാരണം അവളെ രക്ഷിക്കാൻ എന്നും ഭഗവാൻ ഉണ്ടായിരിക്കും. നമുക്ക് നോക്കാം. ഇതുവരെ അവളെ രക്ഷിക്കാൻ ഭഗവാൻ ഉണ്ടായിരുന്നു, സമ്മതിച്ചു. പക്ഷേ ഇനി അങ്ങോട്ട് അത് ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ അവളെ കാണാതാവില്ലായിരുന്നു. ഈ കാണാതാകൽ അവളെ രക്ഷിക്കാൻ ഭഗവാൻ തന്നെ ചെയ്ത ഏർപ്പാടാണെങ്കിലോ? ഞാനങ്ങനെ വിശ്വസിക്കുന്നില്ല. എന്നാ ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ഇപ്പോഴും ഭഗവാൻ അവളുടെ കൂടെ തന്നെയുണ്ട്. അവളൊന്ന് വിളിച്ചാൽ വിളി കേൾക്കാവുന്ന അത്ര തൊട്ടടുത്ത്. ബാലാമണിയുടെ ജീവിതം എന്നും പ്രതിസന്ധികളുടേതായിരുന്നു. ആർക്കും തിരുത്താനാവാത്ത ജീവിത നിയോഗങ്ങളാണ് അവൾക്ക് നേരിടേണ്ടി വരുന്നത്. ഓരോ പ്രതിസന്ധികളെയും തരണം ചെയ്ത് മുന്നോട്ടു പോകാൻ ഗുരുവായൂരപ്പൻ അവളോടൊപ്പമുണ്ട്. അടുത്ത ഘട്ടത്തിൽ കേശവനായരിലൂടെയും പിന്നെ ഉണ്ണിയമ്മയിലൂടെയും നടന്നു നീങ്ങേണ്ടി വരുന്ന ബാലാമണിയുടെ ജീവിതത്തിലെ പുതിയ അധ്യായങ്ങളുമായി നന്ദനം നിങ്ങളുടെ മുന്നിലേക്ക്. ഒരു നല്ല കാര്യത്തിനാ ഞാൻ ഈ നാട്ടിൽ വന്നിരിക്കുന്നത്. കൂടെ നിന്ന് അത് ഭംഗിയായി നടത്തി തരണം. നടത്തി തരാലോ. പരീക്ഷണം എന്റെ അടുത്ത് വേണ്ട കേട്ടോ. എല്ലാ മലയാള മാസം ഒന്നാം തീയതി മുടങ്ങാതെ ഗുരുവായൂർ പോയി നിർമാല്യം തൊഴുന്നയാളായി കേശവൻ നായർ. അതുകൊണ്ട് ഭഗവാനെ, അറിയാതെ പല കൈപ്പിഴകളും പറ്റിയിട്ടുണ്ട്, മാപ്പാക്കണം. ജീവിക്കാൻ വേണ്ടിയാ, അല്ലാതെ മനഃപൂർവ്വം ആരെയും ഈ കേശവൻ നായർ ദ്രോഹിക്കില്ല എന്ന് താൻ തന്നെ സ്വയം പറഞ്ഞാ മതിയോ? പിന്നെ ആരാ പറയേണ്ടത്? എന്റെ കാര്യം എനിക്കല്ലേ അറിയൂ. കുറച്ചൊക്കെ എനിക്കും അറിയാം. ആരാ?
അത് ശരി, നീയാണ് എന്നെ പഠിച്ചതല്ലേ. എന്റെ ശ്വാസം നിലച്ചുപോയി. അല്ല, നിന്നെ ഇതിനു മുമ്പ് ഞാൻ കണ്ടിട്ടില്ലല്ലോ. ആരാ നീ? ഒരു വഴിപോക്കൻ. കള്ളത്തരം ഒന്നും എന്റെ അടുത്ത് വേണ്ട. നീ വിഗ്രഹം മോഷ്ടിക്കാൻ വന്നവനല്ലേ? അതെ. പക്ഷെ അതിനു മുന്നേ തന്നെ കൊണ്ട് എനിക്ക് കുറച്ച് കാര്യങ്ങളുണ്ട്. വന്നേ ചോദിക്കട്ടെ. ആ കുട്ടി ഇപ്പൊ എവിടെയുണ്ട്? ഗോപിക. അതൊക്കെ എന്തിനാ നീ അറിയുന്നത്? വിഗ്രഹം മോഷ്ടിക്കാൻ വന്നവൻ വിഗ്രഹം മോഷ്ടിച്ചിട്ട് പോണം. എന്റെ സ്വകാര്യ ജീവിതത്തിൽ കൈയടത്തിയാലുണ്ടല്ലോ. എടോ കേശവൻ നായരെ, എന്റെ പേരറിയാവോ? പേര് മാത്രമല്ല സകലതും അറിയാം. ഓ, കണിയാനാണല്ലേ. അങ്ങനെയും ചിലര് വിളിക്കാറുണ്ട്. എന്നാ എന്റെ ഭാവി ഒന്ന് പറഞ്ഞാട്ടെ. കയ്യിലെ രേഖകളൊക്കെ നേരെ തന്നെയാണോ കിടക്കുന്നത്? ഇത്തിരി പ്രശ്നമുള്ള നായരെ, ആയുർരേഖയിൽ ഒരു ബലക്കുറവ് കാണുന്നുണ്ട്. സാരല്ല, ശരിയാക്കാം. ഭാഗ്യരേഖ നല്ലതാ. അത് വ്യാഴമണ്ഡലത്തിലേക്കാ പോണത്. പിന്നെ ഹൃദയരേഖ, അതും നല്ലതാ. ഓ, ആശ്വാസം. ഇനി പറ, ഗോപിയോടെ? കാലം കുറച്ച് കഴിഞ്ഞു. എന്നോടൊപ്പം എന്നും ഉണ്ടായിട്ടുണ്ട്, അതൊന്നും ഞാൻ മറക്കില്ല. എന്നാലും കുട്ടിക്കാലത്തെ ആ കള്ളക്കണ്ണന്റെ സ്വഭാവം ഇതുവരെ മാറിയിട്ടില്ല അല്ലേ? അല്ലെങ്കിൽ ഗുരുവായൂരമ്പലം നട കാണാൻ എന്നെ കൊണ്ടുപോകാത്തത് എന്താണ്? ഇന്ന് നടക്കും നാളെ നടക്കുമെന്ന് കരുതി ഞാൻ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് കാലം കുറച്ചായി. എന്റെ ആ ആഗ്രഹം നടത്തി തരില്ല എന്നുണ്ടോ? കള്ളക്കള്ളന്ന് ഞാൻ ഇതുവരെ വിളിച്ചിട്ടില്ല. എന്നെ കൊണ്ട് അങ്ങനെ വിളിപ്പിക്കരുത്. എന്റെ സ്വഭാവം ശരിക്കും അറിയാഞ്ഞിട്ടാ.